ലിൻഡോ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഉയരെ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സിടിവിയുമായി ചേർന്ന് നടത്തുന്ന ടാലന്റ് അവാർഡ് 2024ന്റെ ഫൈനൽ പരീക്ഷ മുക്കത്ത് നടന്നു. നാളെയുടെ ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി നടത്തിയ പരീക്ഷയിൽ 500ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ശാസ്ത്രാഭിരുചിയുടെ ആഴമറിഞ്ഞ് നാളെയുടെ പ്രതിഭകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ടാലന്റ് അവാർഡ് 2024ൽ 512 വിദ്യാർത്ഥികളാണ്. വിദ്യാലയ തലത്തിൽ പരീക്ഷയിൽ പങ്കെടുത്ത 2800 പേരിൽ നിന്ന് വിജയിച്ച 512 പേർക്കാണ് മുക്ക മുസ്ലിം ഓർഫനേജ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് ഫൈനൽ പരീക്ഷ നടത്തിയത്. വിവിധ വിഭാഗങ്ങളിലായി 1,00,000 രൂപയുടെ സമ്മാനത്തുകയുള്ള ടാലന്റ് അവാർഡ് 2024 ലിൻഡോ ജോസഫ് എംഎൽഎ തിരുവമ്പാടി മണ്ഡലത്തിൽ നടത്തുന്ന ഉയര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സിടിവിയുമായി സഹകരിച്ചാണ് നടത്തുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ നടന്ന ഫൈനൽ പരീക്ഷ തീർത്തും കുറ്റമറ്റ രീതിയിലായിരുന്നു. എംഎൽഎ ലിൻഡോ ജോസഫ്, മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തി, സിടിവി എംഡി എസി നിസാർ ബാബു, കോഓർഡിനേറ്റർ റഫീഖ് തോട്ടുമുഖം എന്നിവർ നേതൃത്വം നൽകിയ പരീക്ഷയ്ക്ക് അധ്യാപക പരിശീലന കേന്ദ്രമായി എബിസി അക്കാദമിയിലെ അധ്യാപകരും പരിശീലകരും പരീക്ഷാ ചുമതല നിർവഹിച്ചു. ഒഎംആർ രീതിയിലുള്ള 1 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും ഏറെ സംതൃപ്തരായിരുന്നു. ദ ക്വസ്റ്റ്യൻസ് ഇപ്പൊ 9th ലാണ്, 10th കൂടിയുള്ള എക്സാം ആയതുകൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് 10th വന്നതുകൊണ്ട് ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. 7th ക്വസ്റ്റ്യൻസ് ബയോളജി ഒക്കെ വന്നത് മനസ്സിലാവുന്നുണ്ട്. മാത്സ് കുറച്ച് സിമ്പിളായിട്ട് തോന്നി. പിന്നെ നെഗറ്റീവ് മാർക്കുള്ള എക്സാം ആദ്യമായിട്ടാണ് എഴുതുന്നത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി തന്നെ നടത്തിയ പരീക്ഷയിൽ തിരുവമ്പാടി മണ്ഡലത്തിലെ 36 വിദ്യാലയങ്ങളിൽ നിന്നും പ്രാഥമിക റൗണ്ടിൽ യോഗ്യത നേടിയ കുട്ടികൾ ഫൈനൽ പരീക്ഷ എഴുതാനെത്തി. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറിയിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തത്. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഇതൊരു നല്ല അനുഭവമാണെന്ന് എംഎൽഎ പറഞ്ഞു. നമ്മൾ എംഎൽഎ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ സവിശേഷ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഉയരെ. ഉയരെയുമായി ചേർന്നുകൊണ്ട് ഈ വർഷം സിടിവിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വലിയ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ടാലന്റ് ഹണ്ട്. ടാലന്റ് ഹണ്ടിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ തിരുവമ്പാട് നിയോജക മണ്ഡലത്തിലെ 38 വരുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് സബ്ജക്റ്റുകളിൽ വിവിധ മത്സരങ്ങളും വിവിധ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കുന്നു. അതിൻ്റെ ഭാഗമായി സയൻസ് സബ്ജക്റ്റുകളിൽ 75% മാർക്കുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ ഒരു മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. ഒരു പരീക്ഷയാണ് നടത്തിയത്. ആ പരീക്ഷയിൽ നിന്ന് നിശ്ചിത മാർക്ക് കിട്ടിയ 2800 വരുന്ന കുട്ടികൾ അറ്റൻഡ് ചെയ്ത എക്സാമിൽ അതിൽ നിന്ന് നിശ്ചിത മാർക്ക് കിട്ടിയ 552 കുട്ടികൾ പങ്കെടുക്കുന്ന വലിയൊരു എക്സാമാണ് ഇപ്പോൾ നമ്മുടെ ഓർഫനേജ് സ്കൂളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഒഎംആർ പോലെയുള്ള എക്സാം ഷീറ്റുകൾ എഴുതാനുള്ള ഒരു ആദ്യത്തെ അനുഭവം എന്ന നിലയിൽ അവർക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് നൽകാൻ കഴിയുന്ന രൂപത്തിൽ ഭാവിയിൽ വരുന്ന മത്സര പരീക്ഷകളിൽ എങ്ങനെ അവർക്ക് അത് ഉപയോഗപ്പെടുത്താമെന്ന് കഴിയുന്ന നിലയിലുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അതിൻ്റെ ഭാഗമായി ഏകദേശം 1,00,000 രൂപയുടെ സ്കോളർഷിപ്പും സമ്മാനവും കുട്ടികൾക്ക് ലഭ്യമാവുന്ന നിലയിൽ സിടിവിയും ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയും ചേർന്നുകൊണ്ടാണ് ഈ ബൃഹത്തായ ആശയം നടപ്പിലാക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിലെ ഒരു പ്രവർത്തനം എന്ന നിലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സയൻസ് സബ്ജക്റ്റുകളിൽ 75% മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് നടത്തിയ എക്സാമിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 552 കുട്ടികൾ നമ്മുടെ തിരുവമ്പാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ നടത്തിയ വലിയ ഒരു വിജയമായ നിലയിലാണ് ടാലന്റ് ഹണ്ടിൻ്റെ ആദ്യത്തെ ദിവസം അവസാനിക്കുന്നത്. വിദ്യാർത്ഥികളെല്ലാം നല്ല ഗൗരവത്തോടെ പരീക്ഷയെ സമീപിച്ചതായും ഏതാണ്ട് മുഴുവൻ പേരും പരീക്ഷ എഴുതിയതായും AU ടി ദീപ്തിയും പറഞ്ഞു. അതെല്ലാം കുട്ടികൾ വളരെ ഗൗരവത്തോടെ തന്നെ ഈ പരീക്ഷ കണ്ടിട്ടുണ്ട്. അതിനനുസരിച്ച് ആ കുട്ടികൾ പേർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും വളരെ ഗൗരവത്തോടെ തന്നെയാണ് പരീക്ഷയെ സമീപിച്ചിട്ടുള്ളത്. ഏകദേശം അധികം ആബ്സെൻ്റ് ഒന്നും ഇല്ലാതെ പങ്കെടുത്ത 2800 കുട്ടികളോളം സ്കൂൾ തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറെ പങ്കും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ സ്കൂളുകളുടെയും പ്രാതിനിധ്യമുണ്ട്. വളരെ സന്തോഷം. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ തൽപരരായ വിദ്യാർത്ഥികൾക്ക് കൂടി വ്യത്യസ്തമായ മത്സരങ്ങൾ സംഘടിപ്പിച്ച് ഇവരിലെ മിടുക്കരെയും കണ്ടെത്തി പ്രോത്സാഹനം നൽകുമെന്ന് എംഎൽഎ പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ സയൻസ് സബ്ജക്റ്റ് മാത്രമാണ് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ കൊമേഴ്സ് അതുപോലെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിൽ ഓണ്ടർപ്രണർഷിപ്പും അതുപോലെ തന്നെ മറ്റ് ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തുന്നതിന് വേണ്ടി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളും പദ്ധതികളും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട്. പിന്നീട് ഒരു വലിയ കലോത്സവം നമ്മുടെ തിരുവമ്പാട് നിയോജക മണ്ഡലത്തിൽ ടാലൻ്റഡ് ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്കൂൾ കലോത്സവങ്ങളൊക്കെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന ഒരു പദ്ധതി കൂടി സിറ്റിയുമായി ചേർന്ന് ഉയരെ വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലയിൽ ആലോചിക്കുന്നുണ്ട്. ഘട്ടംഘട്ടമായി ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തെ നടപ്പിലാക്കിയ തുടർ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം എന്ന നിലയിലാണ് ഈ പ്രവർത്തനത്തെയും കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും
എല്ലാ കഴിവുകളെയും നമുക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദി എന്ന നിലയിൽ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന നിലയിൽ അവർക്ക് നേരത്തെ സൂചിപ്പിച്ചുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്ന നിലയിൽ അവർക്ക് സമ്മാനം കൊടുക്കുന്ന നിലയിൽ ഒരു ബൃഹത്തായ പദ്ധതി എന്ന നിലയിലാണ് ടാലന്റ് ഹണ്ട് സിടിവിയും ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്നത്. ഈ പരീക്ഷയിൽ ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ വിജയികളാവുന്ന പ്രതിഭകൾക്ക് മുഖത്തൊരുക്കുന്ന പൊതുചടങ്ങിൽ ടാലന്റ് അവാർഡ് 2024 സമ്മാനിക്കും. സിടിവി പ്രാദേശിക വാർത്താ മുഖം.